ഞങ്ങൾ അരീന ആനിമേഷനിലെ സ്റ്റാഫ് ടീമാണ് എത്തിയിരിക്കുന്നത്. കൂടെ എത്തിയിട്ടുള്ള ഞാൻ സച്ചു ആണ്. അപ്പോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ടീം നിർമ്മിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ട്രെയിലർ ഇവർ എനിക്ക് കാണിച്ചു തന്നു. ബ്രില്യന്റ് വർക്ക്, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ പ്ലസ് ആയിട്ട് തോന്നിയത് സാധാരണ പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്തിട്ട് ചെയ്ത മാതിരിയാണ് ഇതിന് തോന്നിയിട്ടുള്ളത്. അതിന്റെ ആ ഒരു ക്വാളിറ്റി, ക്യാമറയുടെ ക്വാളിറ്റി ആയാലും ശരി, വിഷ്വലിന്റെ ക്വാളിറ്റി ആയാലും ശരി, അതുപോലെ തന്നെ ആ ഒരു ലുക്ക് വൈസ് ആയാലും ശരി, അത്രയും ഒരു ഇംഗ്ലീഷ് സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മലയാളത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഇപ്പം സാഗർ ഇലിയാസ് ചാക്കി അതുപോലുള്ള സ്റ്റൈലിഷ് സിനിമകളുടെ ഒരു കിട പിടിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ആരുടെയാണ്? ഈ കരങ്ങളാണോ? എന്റെ പേര് ജോഷ് എന്നാണ്. ഞാനാണ് ഈ ഫിലിം ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ. ഷോർട്ട് ഫിലിമിന്റെ പേര് യമൻ എന്നാണ്. ഞങ്ങളൊരു വർക്ക് സ്പിരിറ്റിൽ ഉണ്ടായ ഒരു ഷോർട്ട് ഫിലിമാണ്. എന്റെ ഉറ്റ ഫ്രണ്ടായ അരുൺ, ഞങ്ങളൊരു ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ത്രെഡിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. മങ്കിപ്പൻ എന്ന് പറഞ്ഞ റിലീസായ ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ടായിരിക്കാം അരുൺ ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു? അതിലൊരു ത്രെഡ് വളരെ ആപ്പിൾ തലയിൽ വീണത്. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സോഷ്യൽ അവയർനെസ് ആയ ഒരു സംഭവം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ടാവും. ഒരു സോഷ്യൽ അവയർനെസ് ആയ ഒരു സംഭവം വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റിലൂടെ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ആശയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടായത്. എത്ര മിനിറ്റാണ് ഇതിന്റെ ലെങ്ത്? 10 മിനിറ്റാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. കഥയും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടുത്തെ ആളുകൾ തന്നെയാണോ ചെയ്തത്? എല്ലാം ഇവിടുത്തെ ടീം മെമ്പേഴ്സ് തന്നെയാണ് ചെയ്തത്. കമ്പ്യൂട്ടർ ഓഫീസിനുള്ളിൽ കവിഹൃദയുണ്ട്, കഥാകാരനുണ്ട് അല്ലേ? തീർച്ചയായും തീർച്ചയായും, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഓഫീസിലുണ്ട്. പാട്ടുകളൊക്കെ ഉണ്ടോ? ഡാൻസ് ഒക്കെ? ഡാൻസ് ഒന്നും ഇല്ല. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഇതിൽ കോട്ടൊക്കെ ഇട്ടിട്ടാണുള്ളത്. ഇതിലൊരു സന്തോഷ് പണ്ടിറ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, സന്തോഷ് പണ്ഡിറ്റ് ഒന്നും ഇല്ല, ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ സിനിമാറ്റോഗ്രഫി ഒക്കെ ചെയ്തത് ഫിലിമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒറിജിനൽ ആയിട്ട് അഭിമന്യു എന്നൊക്കെ പറയുന്ന ഒറിജിനൽ. എന്തായാലും അതിന്റെ ഒരു പ്രൊഫഷണലിസം ആ ഒരു വിഷ്വലിൽ കാണുന്നുണ്ട്, ക്യാമറ ചെയ്തതിന്റെ. അപ്പൊ എന്തായാലും എന്താണ് ഇതിന്റെ ഒരു ത്രെഡ്, ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾ, ഡ്രിങ്ക്സ്, സ്മോക്ക്, അത് അതെ ഇതിനോട് ബന്ധപ്പെട്ട ഇതാണ്. അതിന്റെ നമ്മളെ ബാധിക്കുന്ന ഓരോരോ യൂത്തിനെ അഡിക്റ്റ് ആവുന്ന കുറെ ഇഷ്യൂസിനെതിരെ. ഓക്കെ, അപ്പൊ ഇതില് ഇതൊരു ന്യൂ ജനറേഷൻ ഫിലിം ആണോ? യെസ് യെസ്, ന്യൂ ജനറേഷൻ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം. യമനിലെ നായകനാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്റെ പേര് അരുൺ. എന്താ, യമനായിട്ടാണ് അഭിനയിക്കുന്നത്? തീർച്ചയായും യമനായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ നിങ്ങൾ കണ്ട ആ രൂപത്തിലുള്ള യമൻ അല്ല നിങ്ങൾ കാണുന്ന യമൻ. ഇത് ന്യൂ ജനറേഷൻ യമനാണ്. മറ്റേ പോത്തിന്റെ പുറത്ത് വരുന്നതിന് പകരം മറ്റേ ബുള്ളറ്റിലൊക്കെ ആയിരിക്കും. പോത്തും മറ്റേ കിരീടമൊന്നും ഇല്ല, കൊമ്പൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ കോട്ടക്കെട്ടിരുന്ന യമനാണ് ഇതില്. ഓക്കെ, ന്യൂ ജനറേഷൻ സിനിമയാണെന്ന് പറഞ്ഞു. അതില് കോഫി മഗ്, ബർമൂഡ ഒക്കെ ഉണ്ട്. ബർമൂഡ ഇല്ല, ബർമൂഡ നമ്മളങ്ങ് ഒഴിവാക്കിക്കൊള്ളു. കാരണം കോഫി മഗും ബർമൂഡയും ഒരുപാട് കണ്ട് സീനാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കി വേറെ ലെവലില് ന്യൂ ജനറേഷൻ ആക്കി. ഞാൻ നേരത്തെ ചോദിച്ചു ഇതില് കോട്ടൊക്കെ ഉണ്ട്, കോട്ടൊക്കെ കണ്ണടൊക്കെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഒരു സന്തോഷ് പണ്ഡിറ്റ് ആവാനുള്ള വല്ല പ്ലാനും? ഞാൻ നോക്കി കണ്ണാടി, പക്ഷെ അതങ്ങനെയല്ല കാണുന്നത്. ഞാനായിട്ട് തന്നെ കാണുന്നത്. കോട്ട് വാടക എടുത്താണോ? കോട്ട് നമ്മൾ വാടക എടുത്തല്ല, നമ്മളെ ഒരു കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സ്റ്റാഫിന്റെ കോട്ടാണ്. യമൻ എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ. ഈ സിനിമ ആക്ച്വലി യമനെ കാണിച്ചു. ഒറിജിനൽ ഒറിജിനൽ യമൻ അല്ല, യമൻ എന്നുള്ളൊരു ആൾക്കാരുടെ ധാരണ ഉണ്ട്. യമൻ അതിനൊന്ന് തെറ്റിക്കുന്ന ലെവലിലായിരിക്കും ചിലപ്പോൾ യമൻ വരുന്നത്. നമ്മളാ ഉദ്ദേശിക്കുന്ന യമൻ തന്നെ. യമൻ എന്നുള്ള സ്ഥലത്തിനെ പറ്റിയിട്ടല്ലോ. അല്ല, യമലോകമൊന്നും നിങ്ങൾ പക്ഷെ കാണിക്കുന്നില്ല. മറ്റേ എന്താ പറയാ, ഗ്രാഫിക്സ് വഴിയുള്ള സംശയമല്ല, അതൊന്നും കാണിക്കുന്നില്ല. ആൾക്കാരെ കോൺസെപ്റ്റിൽ വേറെ ലെവലിലെ യമൻ ആയിരിക്കും. ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു മനുഷ്യനും ഫസ്റ്റ് ഓർമ്മ വരെ നമ്മളെ ജുറാസിക് പാർക്ക് അങ്ങനത്തെ സിനിമകളാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ജീവികളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്? ഇല്ല, അത്തരം ജീവികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻട്രസ്റ്റിംഗ് ആയ കുറെ വരെ ഫ്രെയിംസ് ആണ് അതിലുള്ളത്. അതിന്റെ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടീം നിങ്ങൾ ഇതിന്റെ മുമ്പേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? അല്ല, എല്ലാ വർഷവും പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ടോ? അങ്ങനെ എങ്ങനെയാണ്? ഇതിനു മുമ്പ് രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇപ്പൊ ഒരു നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ഭയങ്കര ഫാഷനാണല്ലോ ഷോർട്ട് ഫിലിം എടുക്കാന്നുള്ളത്. എത്ര രൂപക്ക്, ഏറ്റവും ചുരുങ്ങി എത്ര രൂപയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റും? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങള് ഒറ്റ പൈസ മുടക്കാണ്ട് എടുത്ത ഷോർട്ട് ഫിലിംസ് ഉണ്ട്. മൊബൈലാണ്? മൊബൈലല്ല, ഹാൻഡി ക്യാം വെച്ചിട്ട്. ഹാൻഡി ക്യാം ഉണ്ടാവണം. അത് വെച്ചിട്ട് തന്നെ ഞങ്ങള് ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ അങ്ങനെ അന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങ് അന്നത്തെ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അത് കഴിഞ്ഞ് ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് കൂടി 10x15 ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സാധനം വരണമെങ്കിൽ എങ്ങനെയായാലും 50 above ആവുന്നുണ്ട്. 50 above വേണം നമുക്കൊരു ഒരു മിനിമം ക്വാളിറ്റിയിൽ ഒരു സാധനം ചെയ്യണമെങ്കിൽ. അപ്പൊ ഇനി എനിക്ക് അറിയാനുള്ളത്, ഈ ഷോർട്ട് ഫിലിംസ് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പം നിങ്ങൾ ആനിമേഷൻ ഫീൽഡിലൊക്കെ മൾട്ടിമീഡിയയിലൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഇടാറുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എപ്പോഴെങ്കിലും റിട്ടേൺ കിട്ടാൻ. ഇപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല അതിനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് നമ്മളിപ്പോ യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ട്. ഈ ഷോർട്ട് ഫിലിം
ഫിലിംസ് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എപ്പോഴെങ്കിലും റിട്ടേൺ കിട്ടാൻ അതിനൊരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മളിപ്പോ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ അതിന് യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ രീതിയിൽ പോയി അപ്പൊ ഒരാളെ ക്ലിക്കിന് മുന്നിട്ട് നമുക്ക് ക്യാഷ് കിട്ടും. നമ്മുടെ ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണം. അതെ, ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് എടുക്കുന്നത്. അപ്പൊ ആ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് കൊടുക്കും, മീഡിയാസിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് ഒരു ആവറേജ് എത്ര പൈസ കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു ഇപ്പടുത്ത് നടക്കുന്ന അഞ്ചാറ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എങ്ങനെയാലും നടക്കുന്നുണ്ട്. ഒരു വർഷം അതിൽ നിന്നൊക്കെ തന്നെ ഫസ്റ്റ് പ്രൈസിന് ഡയറക്ടർക്കായാലും അവര് നല്ല പ്രൈസ് മണി. ഇപ്പത്തെ കാലത്ത് ഏകദേശം 4 രൂപന്റെ അടുത്ത് ഒരു ക്ലിക്കിന് 4 രൂപ കിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ നന്നായിട്ട് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കും. അപ്പൊ ഒരു അവാർഡിനൊക്കെ കിട്ടുകയാണെങ്കിൽ അവാർഡൊക്കെ കിട്ടുകയാണെങ്കിൽ ഡിപ്പെൻസ് അല്ലേ, ഒരു 10,000, 20,000, 50,000 ഇല്ല 1,00,000 വരെ പ്രൈസ് മണി ഇപ്പൊ കൊടുക്കുന്നുണ്ട്. എന്നത്തേക്കാണ് നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നത്? ഫെബ്രുവരിയിലാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഷോർട്ട് ഫിലിം നമ്മുടെ കണ്ണൂരും പരിസരത്തും ആയിട്ടാണോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? അതെ, കണ്ണൂർ തന്നെയാണ്. കണ്ണൂര് അഴീക്കോടും അഞ്ചരക്കണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അഭിനയിച്ച ആൾക്കാരൊക്കെ നിങ്ങളെ ടീം മെമ്പേഴ്സ് തന്നെയാണ്? സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ഷോർട്ട് ഫിലിമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ തന്നെ ഒരുപാട് പ്രൊമോഷണൽ ടെക്നിക്സ് ഉണ്ട്. ഓൺലൈൻ പബ്ലിസിറ്റി ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് വഴിയായാലും സോഷ്യൽ മാർക്കറ്റിംഗ് ആണ് കൂടുതലും നടക്കുന്നത്. ഒരുപാട് പേജസ് ഉണ്ട് ഇങ്ങനത്തെ നമ്മുടെ ഷോർട്ട് ഫിലിംസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു പേജ് തുടങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, എജെ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മൂവി സ്ട്രീറ്റ്, ലൈറ്റ് റൂം എഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേജുകൾ, യാങ്സ് ടുമാറോ, ബ്ലൂ കട്ട്സ്, ഇത്തരത്തിലുള്ള പേജുകൾ ഞങ്ങളുടെ വർക്ക്സ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെയാണ് ഇപ്പൊ ഓൺലൈനായിട്ട് പബ്ലിസിറ്റി. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂവേഴ്സ് ഞങ്ങളുടെ പേജിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന ഒരാൾ ഇത്തരം പേജുകളായിട്ട് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? ഫേസ്ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മൂവി ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ AFX മൂവി ക്ലബ്ബ്, മൂവി സ്ട്രീറ്റ്, ഇവർ. അപ്പൊ അതിലുള്ള മെമ്പേഴ്സൊക്കെ എവിടെ നമ്മളിപ്പം തന്നെ ഒരുപാട് പേരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളായിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് നല്ല സാധനമാണെങ്കിൽ അവർ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ എസ്മുകളിട്ടുണ്ട്. ഓക്കെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഷോർട്ട് ഫിലിം നെറ്റ്വർക്ക് തന്നെ ഉണ്ട് ഇവിടെ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഷോർട്ട് ഫിലിം എടുക്കാൻ താല്പര്യമുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഇത് കേൾക്കുന്നുണ്ടല്ലോ.